എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് മുന്നോടിയായിട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് LBS വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുണ്ടെങ്കിലും അഡ്മിഷൻ ഒന്നും കിട്ടില്ല, ഈ ഒരു പ്രോസസ്സ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടാനാണ്, ഏത് കോഴ്സിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാനാണ് സാധ്യത എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിനായിട്ട്, അതായത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 3-ാം തീയതി 12 മണിവരെ, അതായത് ഉച്ചയ്ക്ക് 12 മണിവരെ നിങ്ങളുടെ ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യുന്നതിനുള്ള സൗകര്യവും, അതുപോലെ തന്നെ ഏതെങ്കിലും ഓപ്ഷൻസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിലും, അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണോ നിങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്ന ഓപ്ഷൻസിൽ വരുത്തേണ്ടത്, ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് എഡിറ്റിങ്ങുകൾ വരുത്തുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 3-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിവരെയാണ് ഇതിനുള്ള അവസരം ഉണ്ടായിരിക്കുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ആഡ് ഓർ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല, അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്നുള്ളത് ഉറപ്പുണ്ടോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യതയുള്ള കുറേ കൂടി കോളേജുകൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അതായത് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യും, അഡ്മിഷൻ എടുക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള കോളേജുകൾ നിങ്ങൾ ഓപ്ഷനായിട്ട് നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിൽ അലോട്ടഡ് കോളേജസ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു കോളേജിൽ ഇപ്പോൾ ട്രയൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കോളേജിലാണ് ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് കാണാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ അലോട്ട്മെൻറ്റ് ഇപ്പോൾ കിട്ടിയിട്ടില്ല എന്ന് കരുതി പ്രത്യേകിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഈ ഒരു ട്രയൽ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളിൽ ചില വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടാറില്ല, അതുപോലെ പല വിദ്യാർത്ഥികൾക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടാറുമുണ്ട്. അതുപോലെ ഇപ്പോൾ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ കിട്ടണമെന്നില്ല, അതുപോലെ ഇപ്പോൾ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ കിട്ടും. ഈ ഒരു രീതിയിലൊക്കെ പലതരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും, കാരണം വിദ്യാർത്ഥികൾ എഡിറ്റിംഗ് സമയത്ത് ചില വിദ്യാർത്ഥികൾ കൂടുതൽ ഓപ്ഷൻ ഉൾപ്പെടുത്തും, അതുപോലെ ചില വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് ഏതെങ്കിലും ഒഴിവാക്കും, ഇങ്ങനെയൊക്കെ പല രീതിയിലൊക്കെ മാറ്റങ്ങൾ വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ചോദിച്ചാൽ അത് പ്രത്യേകിച്ച് ഉറപ്പൊന്നും പറയാനായിട്ട് സാധിക്കില്ല, കാരണം പല വിദ്യാർത്ഥികളും ഓപ്ഷൻസിൽ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ കൂടുതൽ ഓപ്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യും, അതുപോലെ തന്നെ അഡ്മിഷൻ എടുക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള കോളേജസ് മാത്രമേ വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് ആയിട്ട് നൽകാനായിട്ട് പാടുള്ളൂ. ഇനി നമുക്ക് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നോക്കാം. കോളേജ് വൈസ് ലിസ്റ്റ് ഓഫ് അലോട്ടഡ് കാൻഡിഡേറ്റ്സ് ട്രയൽ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ലിങ്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏത് കോളേജിലാണ് അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള കോളേജിൽ അല്ലെങ്കിൽ നിങ്ങൾ ഓപ്ഷൻസ് നൽകിയിട്ടുള്ള കോളേജിൽ എത്ര റാങ്ക് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏത് കോളേജാണെന്നുള്ള സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾ ഏത് കോഴ്സാണ് അതായത് ഏത് കോഴ്സിൻ്റേതാണ് അറിയേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫാർമസീൻ്റെ സെപ്പറേറ്റാണ്, അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം മറ്റ് DHI ഇതുപോലുള്ള മറ്റ് കോഴ്സുകളുടെ അതായത് ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ഇതുപോലുള്ള കോഴ്സുകളുടെ ഒക്കെ ആ ഒരു ലിസ്റ്റ് അതായത് റാങ്ക് ലിസ്റ്റ് അതായത് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് മാറ്റമാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഇതിൽ ഏതൊക്കെ റാങ്കിലുള്ള വിദ്യാർത്ഥികൾക്കാണ് കിട്ടിയിട്ടുള്ളത്, അതുപോലെ കമ്മ്യൂണിറ്റി റാങ്ക് എത്ര വരെയാണ് കിട്ടിയിട്ടുള്ളത് ഓരോ കോളേജിലും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഏതൊക്കെ കോളേജിലാണ് ഓപ്ഷൻ നൽകിയിട്ടുണ്ടായിരുന്നത് ആ ഒരു കോളേജിൽ ഏതൊക്കെ വിദ്യാർത്ഥികൾക്കാണ് ഏതൊക്കെ കോഴ്സുകൾക്കാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിലെ റാങ്കൊക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യതയുള്ള കോളേജ് എവിടെയാണോ ആ ഒരു കോളേജൊക്കെ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യും, അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള കോളേജ് മാത്രം ഓപ്ഷനായിട്ട് നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ ഇഷ്ടമില്ലാത്ത കോളേജോ കോഴ്സോ ഓപ്ഷനായിട്ട് നൽകരുത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 3-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിവരെ നിങ്ങൾക്ക് ഓപ്ഷൻസ് നൽകാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഓരോ കോളേജിലും സെപ്പറേറ്റ് കോഴ്സസ് ആണുള്ളത്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതൊക്കെ കോളേജിലാണ് ഓപ്ഷൻ നൽകിയിട്ടുള്ളത് എന്നുള്ളത് കറക്റ്റായിട്ട്
check ചെയ്ത് ഓരോ കോഴ്സിന്റെയും ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടാൻ സാധ്യതയുള്ള ഏതെങ്കിലും കോളേജസ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ഉണ്ട് എങ്കിൽ നിങ്ങൾ ആ ഒരു കോളേജസ് ഓപ്ഷൻ ആയിട്ട് ഉൾപ്പെടുത്തുക അതുപോലെ നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസിന്റെ റീഅറേഞ്ച്മെന്റ് അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നാമത്തേതിനെ പത്താമത് പത്താമത്തേതിന് ഒന്നാമത് ഈ ഒരു രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഏതൊക്കെ കോളേജുകൾ അങ്ങനെ മാറ്റേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്ത് മൂന്നാം തീയതി ഉച്ചയ്ക്ക് 12 മണി വരെ നിങ്ങൾക്ക് ഓപ്ഷൻസിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്